ദൈവ നാമത്തിനോ മതമുണ്ടാകട്ടെ വീണ്ടും വരുന്ന കത്താവായ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം ടു റീച്ച് ദ ആൻഡ് റീച്ച് ഈ ഡി എൻ ടി വി നടത്തുന്ന ഈ ശാപ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും കത്താവായ യേശു കൃഷ്ണൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത് രണ്ട് സാക്ഷികൾ ആറാമത്തെ പാഠഭാഗമാണ് അതിന് മനഃപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു പുല്ലുണങ്ങുന്നു പൂ മാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്നുള്ളതാണ് അത് വലി ചെയ്യേണ്ട പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇവിടെ മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ വചനം വിച്ഛേദിക്കപ്പെട്ടു ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതായ വ്യക്തികളെ കൊന്നൊടുക്കി അവരെ പീഡിപ്പിച്ചു അവരെ പരിഹസിച്ചു അവരെ തടവിലാക്കപ്പെട്ടു പലരും കൊല്ലപ്പെ കൊല്ല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിക്കുകയോ ചെയ്യുകയുണ്ടായി എന്നാൽ ഈ മഹാപീഡന കാലഘട്ടത്തിലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി മധ്യകാല സഭ അല്ലെങ്കിൽ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ വലിയ പീഡന കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വചനം അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ഉന്മൂലനം ചെയ്യുവാൻ സാത്താൻ കഴിയില്ല ആ മഹാപീഡന അന്ധകാര യുഗത്തിൽ പോലും മഹാപീഡന കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോയതായ ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കൾ അന്നും ആ നാളുകളിൽ ഉണ്ടായിരുന്നു ചരിത്രം നാം പരിശോധിക്കുമ്പോൾ വില്യം ടിൻഡേൽ എന്ന വ്യക്തിയാണ് വിശുദ്ധ വേദപുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്യാൻ പിന്നെ ശ്രമകരമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി ശ്രമിച്ചൊരു വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജോൺ വിക്ലിഫ് അതിന് ശ്രമിച്ചു അതിനുശേഷം വില്യം ടിൻഡെയിലും വന്നിരുന്നു അപ്പോൾ ടിൻഡെയിലെ കുറ്റവിചാരണ ചെയ്യുന്ന സമയത്ത് വിശുദ്ധ വേദപുസ്തകം തർജ്മ ചെയ്യപ്പെട്ടു അത് പലർക്കും നൽകി എന്ന കേസിൽ എന്ന ഒരു കുറ്റം ആരോപിച്ചുകൊണ്ട് കുറ്റവിചാരണ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ഈ വിശുദ്ധ വേദപുസ്തകം പ്രചരിപ്പിക്കുവാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് വില്യം ടിൻഡെയിലിനോട് അന്നത്തെ റോമൻ സഭ ചോദിച്ചപ്പോൾ വില്യം ടിൻ്റയില് പറഞ്ഞത് ഡർഹോമിലെ ബിഷപ്പ് എന്നാണ് അപ്പം ഡർഹോമിലെ ബിഷപ്പ് എന്ന് പറയുന്നത് റോമൻ സഭ നിയമിച്ചതായ ഒരു വ്യക്തിയാണ് റോമൻ സഭയുടെ ഒരു പിന്നെ ശുശൂഷകനാണ് അദ്ദേഹമാണ് വില്യം തിന്റേലിനെ സഹായിച്ചത് എന്ന് വില്യം തിന്റേൽ പറഞ്ഞപ്പോൾ ആ കേട്ടതായി മജിസ്ട്രേറ്റുമാർ ഞെട്ടി വിൻഡിനലിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡെർഹോമിലെ ബിഷപ്പ് വില്യം ടിൻഡേൽ തർജ്ജമ ചെയ്ത പുസ്തകങ്ങളൊക്കെ തന്നെ സോറി വിശുദ്ധ വേദപുസ്തകങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുകയും അതാ മറ്റാരും വായിക്കാതിരിക്കാൻ വേണ്ടി അതിനെ ചുട്ട് ചെയ്തു അപ്പം ഈ വലിയ വില കൊടുത്ത് ഈ ബുക്കുകൾ വാങ്ങി ഈ വിശുദ്ധ വേദപുസ്തകം വാങ്ങി അതിനെ ചുട്ട് കാരണം ഇത് മറ്റൊരാൾക്ക് കിട്ടാനും പാടില്ല അവർ വായിക്കാനും പാടില്ല പക്ഷേ ഫലത്തിൽ അത് വില്യം ടിൻഡേലിനെ സഹായിച്ചത് കാരണം ഈ വലിയ വില കൊടുത്ത് ഈ പുസ്തകങ്ങൾ ഈ ബിഷപ്പ് വാങ്ങിയപ്പോൾ ആ കിട്ടിയ വില കൊണ്ട് വില്യം ടിൻ്റയിലിന് കൂടുതൽ കൂടുതലായി പ്രിൻ്റുകൾ അല്ലെങ്കിൽ അച്ചടിച്ച് പുസ്തകങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകം അച്ചടിച്ച് ഇറക്കുവാൻ സാധിച്ചു അപ്പോൾ സാമ്പത്തികമായി വില്യം ടിൻഡേലിന് അത് വലിയ നേട്ടമായി മാറി അപ്പൊ നോക്ക് ദൈവത്തിന്റെ വചനത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസരത്തിൽ പോലും ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒട്ടനവധി മാർഗങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തു ഫ്രഞ്ച് വിപ്ലവ സമയത്ത് പരസ്യമായ ഗില്ലറ്റുകൾ സ്ഥാപിച്ചു ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരെയും അനുസരിക്കുന്നവരെയും പാലിക്കുന്നവരെയും പരസ്യമായി തല വിച്ഛേദിക്കുവാൻ വേണ്ടിയുള്ള ഗില്ലറ്റിൻ സാധിച്ചു എന്നാണ് ചരിത്രം നമ്മൾ രേഖപ്പെടുത്തുന്നത് അപ്പം ഇങ്ങനെയൊരു അസാധാരണമായ പീഡന കാലഘട്ടമാണ് അതി പീഡന കാലഘട്ടത്തെ അതിജീവിച്ചിട്ടാണ് നാം ഇന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ വെച്ച് വായിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നാം ഈ ആശ പഠിക്കുന്നത് രണ്ട് സാക്ഷികൾ ഏ ആരാണ് ഈ രണ്ട് സാക്ഷികൾ ആ സാക്ഷ്യങ്ങൾ ഏതൊക്കെ ഈ രണ്ട് സാക്ഷികളും ഏതൊക്കെ കാലഘട്ടത്തിലൂടെ ഏതൊക്കെ പീഡന കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്ന് ഇന്നത്തെ അവസ്ഥയിൽ എത്തി എന്നാണ് നമ്മൾ ഈ ആശ ചിന്തിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കൾക്കും ഈ ശാബസ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഞായറാഴ്ച ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് സാക്ഷികൾ എന്നാണ് അതിൻ്റെ തലമാചകം അതിൽ അവിടെ പറയുന്നത് ഷെക്രിയാവിൻ്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നതായ രണ്ട് സാക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം മതി മൂന്നാമതും ബാക്കി പറയുന്നത് അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും അവർ രട്ടുടുത്തും കൊണ്ട് ആയിരത്തി ദിവസം പ്രവചിക്കും അപ്പോൾ രണ്ട് സാക്ഷികളെ കുറിച്ചാണ് ഇവിടെ ശക്തിയാവിൻ്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നത് ഇവിടെ പറയുന്ന അവൻ അതിനും അവൻ ഇവർ സർവഭൂമിയുടെയും കർത്താവിൻ്റെ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരെന്ന് പറയുന്നു ആ ഒരു വിളക്ക് കത്തുന്നുണ്ട് അവിടെ ആ വിലക്കിലേക്ക് ഈ ഒലിവ് കൃഷി എണ്ണ പകരുന്നു എണ്ണ എന്താണ് എന്ന് നമുക്കറിയാം എണ്ണ പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ രണ്ട് വലിവുമരങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട് പിന്നെ അവിടെ വിളക്ക് പറയുന്നുണ്ട് ആ വിളക്കിലേക്ക് എണ്ണ പകരുന്നുണ്ട് എണ്ണ പരിശുദ്ധാത്മാവാണെന്ന് നമുക്കറിയാം താഴത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോഴും ഈ സാക്ഷികൾക്ക് അപ്പോൾ രണ്ട് സാക്ഷ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് രണ്ട് സാക്ഷികൾ അവിടെയുണ്ട് അവർക്ക് അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന അധികാരം എന്ന് പറയുന്നത് എന്ത് ആണ് എന്ന് പറയുന്നു അവർ ഭൂമിയിൽ മഴ പെയ്യ്ക്കാൻ കഴിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും ബാധകളെ കൊണ്ടുവരുവാൻ കഴിയും ഈ രണ്ട് സാക്ഷികൾക്കും അങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ തന്നെ കൊടുത്തു ആരെങ്കിലും അവർക്കെതിരെ ദോഷം ചെയ്യുന്നുവെങ്കിൽ അവരെ നശിപ്പിക്കുവാനും കഴിയും അപ്പോൾ രണ്ട് സാക്ഷികളെക്കുറിച്ചിവിടെ പറയുന്നുണ്ട് ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേക ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് അധികാരം അവിടെ ഏലിയാവിൻ്റെ കാലത്ത് അറിയാൻ നമുക്കറിയാം മഴ പെയ്ക്കും മഴ പെയ്ക്കാൻ കഴിഞ്ഞില്ല ഏലിയാവ പ്രാർത്ഥിച്ച മഴ പെയ്തു മോശയുടെ അനുഭവം നമുക്കറിയാം മോശ എന്ത് ചെയ്തു ഭർവുവൻ്റെ മുന്നിൽ അത്ഭുതങ്ങൾ കാണിച്ചു അപ്പം ഈ രണ്ട് സാക്ഷികൾക്കും അത്ഭുതങ്ങൾ കാണിക്കുവാനുള്ള അധികാരവും ദൈവം കൊടുത്തു അവർ ഭൂമിയിലുണ്ട് അപ്പോൾ ആ സാക്ഷികളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തകർക്കുവാനുള്ള അധികാരവും അവർക്കുണ്ട് അപ്പോൾ ഈ സാക്ഷികൾക്ക് വലിയൊരു അധികാരമാണ് കൊടുത്തിട്ട് പക്ഷേ ഈ സാക്ഷികൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു വ്യക്തിയല്ല മോ ഇവിടെ മോശയോ ഏലിയാവോ അല്ല ഈ സാക്ഷികൾ മറിച്ച് കത്താവായ യേശു പ്രവാച പ്രവച പ്രവചനങ്ങൾ മത്തായി ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങള് കത്താവ യേശുക്രിസ്തു വരവിനെ കുറിച്ച് പറയുന്നു എങ്കിൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങള് കത്താവ യേശു ക്രിസ്തുവിന്റെ ജീവിതം ഈ ലോകത്ത് ജീവിച്ച രീതികൾ മരണം ഉയർത്തിരുന്നെൽപ്പ് വീണ്ടും വരവ് ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അപ്പൊ രണ്ടായി നമ്മൾ ഭാഗിക്കുമ്പോൾ പുതിയ നിയം പഴയ നിയമവും പുതിയ നിയമവുമാണ് ഈ രണ്ട് സാക്ഷികൾ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ രണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞ വ്യക്തികളല്ല മറ്റൊന്നുമല്ല മറിച്ച് ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് പഴയതും പുതിയതുമായ ദൈവത്തിൻ്റെ തിരുവഴുത്തുകളാണ് അതാണ് കത്താപ യേശു ക്രിസ് പറഞ്ഞത് പഴയ നിയമവും എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു പുതിയ നിയമവും എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പം ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവുമാണ് അത് അതിനെ തകർക്കുവാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം എന്നാൽ അതിങ്ങനെ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അതിൽ പരിശുദ്ധാത്മായും ശക്തി മൂലം പരിശുദ്ധാത്മാവിന്റെ ശക്തി മുഖാന്തരം അത് നമുക്കറിയാം നമ്മുടെ ദൈവത്തിന്റെ കൽപ്പന നമ്മുടെ പാതയ്ക്ക് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പ്രകാശം ഏത് അന്ധകാരത്തിൽ മൂടി വെച്ചാലും അതവിടെ നിന്നും നീ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവഴുത്തുകളാണ് പഴയ നിയമവും പുതിയ നിയമവുമാണ് അതിൽ പരിശുദ്ധാത്മാ പ്രേരണയാൽ ഈ സാക്ഷ്യങ്ങൾ എപ്പോഴും എന്തെയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കലും പൂർണമായി കെട്ടുപോകുകയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ദൈവം ഈ രണ്ട് സാക്ഷ്യങ്ങൾക്കും പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ദൈവം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനുള്ള ശക്തി അതിലുണ്ട് അത് ഉപയോഗിച്ചാണ് ഏലിയാവും മോശയും ഒക്കെ അത്ഭുതങ്ങൾ പിൽക്കാലത്ത് പുതിയ നിയമത്തിലും അത്ഭുതങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഞായറാഴ്ച ഭാഗത്തിൽ പറയുന്നത് ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യവേദ പുസ്തകത്തിൽ നാം വായിക്കുന്നതായ പഴയ നിയമവും പുതിയ നിയമവുമാണ് എന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ തകർക്കുവാൻ വേണ്ടി സാത്താൻ കൈക്കൊണ്ടായ നടപടികൾ എപ്രകാരമാണ് എന്നാണ് നാം തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കുന്നത് തിങ്കളാഴ്ച സഭാത്തിൽ പന്ത് പ്രവാചക കാലഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ആരംഭത്തിൽ ഇങ്ങനെ വന്നു രണ്ട് സാക്ഷികൾ രട്ടൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവചിക്കും നമ്മൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം മുൻഭാരങ്ങളിൽ ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ രണ്ട് സാക്ഷികൾ ഏതാണ് രണ്ട് സാക്ഷികൾ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പഴയ നിയമം പുതിയ നിയമം രട്ടുടുത്തു രട്ടൊടുക്കേണ്ട ഒരവസ്ഥ എപ്രകാരം ഏത് ഏത് അവസരത്തിലാണ് എന്ന് വിശദ വേദപുസ്തകം അനേകം അനേകം ആൽബ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അത് രട്ടുടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ നമുക്കൊട്ടും അനുകൂലമല്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മൾ രട്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്തു ദിവസം ഈ സാക്ഷികൾക്ക് ജീവിക്കേണ്ടി വന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസമെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം എന്ന് തുടങ്ങിയെന്ന് നമുക്കറിയാം നമ്മൾ മുൻകാലങ്ങളിൽ പ മുൻ പാഠങ്ങളിൽ പഠിച്ചതുപോലെ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അപ്പം ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം എന്താണെന്ന് ചോദിച്ചാൽ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ വിജാതീയ റോമൻ സാമ്രാജ്യം തകരുകയും അവിടെ പാപ്പാത്ത റോമൻ അതായത് വെളിപ്പാടിൽ പറയുന്നതായ ചെറിയ കൊമ്പ് എന്നാണ് പോപ്പ് പോപ്പിൻ്റെ അധികാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തൊരു വർഷമാണ് ഈ എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അപ്പം വിജാതീയ റോമൻ സാമ്രാജ്യം തകർന്നു അവിടെ പോപ്പിൻ്റെ അധികാരമുള്ള അല്ലെങ്കിൽ സഭയ്ക്ക് എല്ലാവിധമായ അധികാരങ്ങളും കൊടുത്തതായ ഒരു സാമ്രാജ്യം അവിടെ വന്നു ആ സാമ്രാജ്യം എന്ത് ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷികളെ മൂടി വെച്ചു കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചു ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി പ്രാപിച്ചു ഈ അപ്പൊ പല കാലഘട്ടങ്ങളെ കുറിച്ച് പറയുന്നത് ഈ എല്ലാ കാലഘട്ടങ്ങളും വെളിപ്പാട്ടിൽ പറയുന്നതും പിന്നെ വെളിപ്പാടിന്റെ പല ഭാഗങ്ങളിലും ബാരിയിൽ പറയുന്നതായ കാലഘട്ടങ്ങളെന്ന് എന്ന് പറയുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷത്തിൽ ഉൾപ്പെടുന്ന കാലഘട്ടങ്ങളാണ് അവിടെ മാസങ്ങളെ കുറിച്ച് പറയുന്നു നാല്പത് മാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ആ അതും ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു കാല കാലമാണ് അപ്പൊ വ്യത്യസ്തമായ കാലഘട്ടമല്ല ധാന്യത്തിലും വെളിപ്പാടിലൊക്കെ പറയുന്നതായ കാലയുന്നത് ഒരു കാലവും ഇരക്ക ഇരുകാലവും അരക്കാലം എന്നൊക്കെ പറയുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷത്തിൽ ഉൾപ്പെടുന്നതാണ് നാൽപ്പത്തിരണ്ട് മാസങ്ങളെന്ന് പറയുന്നതും ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷത്തിൽ ഉൾപ്പെടുന്ന കാലഘട്ടമാണ് അപ്പൊ വ്യത്യസ്തമായ കാലഘട്ടം അപ്പം ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ സാക്ഷികൾ രത്ത് അവർക്ക് അനുകൂലമല്ലാത്തതായ മഹാപീഡനത്തിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്നാ ആരംഭിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ അവസാനിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈ സമയത്ത് എന്ത് ചെയ്തു പോപ്പ് എന്ത് ചെയ്തു അധികാരങ്ങൾ നേടി ആ രാജ്യത്തിൻ്റെ സർവ അധികാരങ്ങളും നേടിയെടുത്തു മതപരമായ അധികാരം രാഷ്ട്രീയമായ അധികാരം എല്ലാ അധികാരങ്ങളും പോപ്പ് എന്ത് ചെയ്തു നേടി എടുത്തു ആ പോപ്പ് നേടിയെടുത്തപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ബദലായി മനുഷ്യൻ്റെ കൽപ്പനകൾ അവിടെ എന്തു ചെയ്തു സ്ഥാപിക്കപ്പെട്ടു ദൈവ ദൈവ സമയങ്ങളെ മാറ്റി നിയമങ്ങളെയും മാറ്റി ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ബദലായി പകരമായി അവിടെ മനുഷ്യൻ്റെ പോപ്പിൻ്റെ സാത്താന്റെ കൽപ്പനകളും നിയമങ്ങളും സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ ദൈവത്തിൻ്റെ പവിത്രമായ ആരാധനയിൽ എന്ത് കടന്നു വന്നു സാത്താന്റെ ആരാധന കടന്നു വന്നു അപ്പം ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം എന്ന് പറയുന്നത് സാത്താൻ എന്ത് ചെയ്തു സാത്താൻ അധികാരമുണ്ടായിരുന്ന കാലഘട്ടം സാത്താൻ മേൽക്കൈ നേടിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൽപ്പനയിൽ മായം ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ ആരാധനയിൽ മായം ചേർത്ത് കൊണ്ട് സാത്താൻ എന്ത് ചെയ്തു റോമൻ സഭ എന്ത് ചെയ്തു രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ അധികാരം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആരാധന എന്ത് ചെയ്തു അവർ മായം ചേർത്തു മലീമസമാക്കി എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിന്റെ മക്കളെ ദൈവം സംരക്ഷിച്ചു ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം ഈ രണ്ട് സാക്ഷികളും രട്ടുടുത്തിരുന്നു അവർ പീഡനങ്ങൾ സഹിച്ചിരുന്നു അവർ അവരെന്ത് ചെയ്തു ഈ റോമൻ സഭയുടെയും അല്ലെങ്കിൽ ഈ അനീതിയുടെയും ഈ അക്രമത്തിന്റെയും ഇടയിൽ അവരെന്ത് ചെയ്തു മറഞ്ഞിരുന്നു അവരെ ഒരു കാരണവശാലും നശിപ്പിക്കുവാൻ പൂർണ്ണമായി നശിപ്പിക്കുവാൻ സാധാരണ കഴിഞ്ഞില്ല അവർ ആ മറഞ്ഞിരുന്നു കൊണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നിട്ടും അവർ ദൈവത്തിൻ്റെ അവർ പ്രകാശിച്ചു കൊണ്ടിരുന്ന അവർ ഈ ദീപം പ്രകാശിച്ചുകൊണ്ടിരുന്നു ദൈവത്തിന്റെ വചനമാകുന്ന ദീപം ആ അണ്ടകാരത്തിനട ഇടയിലും ഇതു പ്രകാശിച്ചുകൊണ്ടിരുന്നു കുറെ ആൾക്കാർ ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞതായ കുറേ ആൾക്കാർ ആ സഭയ്ക്കെതിരെ റോമൻ സഭയുടെ പഠിപ്പിക്കലിനെതിരെ അവർ ത്യാഗം സഹിച്ചുകൊണ്ട് കൊണ്ട് പീഡനങ്ങൾ ഏറ്റുകൊണ്ട് അവർ ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു അപ്പോൾ പ്രവാചക കാലഘട്ടം എന്ന് പറഞ്ഞ് ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷം ഏഴി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലഘട്ടം ദൈവത്തിൻ്റെ സഭ ഈ അന്ധകാര യുഗത്തിൽ ദൈവത്തിൻ്റെ സത്യത്തെ മൂടിക്കളഞ്ഞു സാത്താൽ പക്ഷേ അപ്പോഴും അത് കൊണ്ടേയിരുന്നു മാർട്ടിൻ ലൂതറിനെ പോലെ ആൾക്കാർ വാൽഡൻസികളെ പോലെ ആൾക്കാർ ജോൺ ഹസ്സിനെ ജറോമിനെ പോലുള്ള ആൾക്കാരും പിന്നെ ജോൺ കാൽവിനെ ചാൾസ് വെസ്ലിയെ പോലുള്ള ആൾക്കാരൊക്കെ അവർ പഠിച്ചത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്തു അനേകം അനേകം പേർ വിച്ഛേ തല വിച്ഛേദിക്കപ്പെട്ടവരുണ്ട് രക്തസാക്ഷിതം വഹിച്ചവരുണ്ട് പക്ഷേ എന്നിട്ട് പോലും റിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇവർ തയ്യാറായത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം സംരക്ഷിക്കപ്പെട്ടു ദൈവം അവരെ സംരക്ഷിക്കപ്പെട്ടു സംരക്ഷിച്ചു എന്ന് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ഈ രണ്ട് സാക്ഷികൾ സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ ഈ പുസ്തകം വിശുദ്ധവേദ പുസ്തകം നമ്മുടെ കരങ്ങളിൽ നിന്ന് നമുക്ക് യഥേഷ്ടം എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിന് മുൻപ് ഇത്തരം പീഡനങ്ങളുടെ ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കിന്ന് നിർഭയമായി ഇവിടെയും ഈ വിശുദ്ധ വേദവസ്തു ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഇത് പരസ്യമായി കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടം പരസ്യമായി പ്രസംഗിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുവേണ്ടി രക്തസാക്ഷരത്വം വഹിച്ച അനേകർ ഉണ്ടായിരുന്നു യാതനകളും പീഡനങ്ങളും സഹിച്ച പരിഹാസങ്ങൾ സഹിച്ച ഒട്ടനവധി പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ ത്യാഗമാണ് ഇന്ന് നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ സ്വതന്ത്രമായി നിവർത്തി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെക്കുറിച്ച് സാക്ഷീകരിക്കാൻ കഴിയുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ അവർ അനുഭവിച്ചതിൻ്റെ ത്യാഗത്തിൻ്റെ എത്ര ശതമാനമാണ് എത്ര മാത്രമാണ് നാമെന്ന് അനുഭവിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ വിശുദ്ധ ദൈവത്തിൻ്റെ വചനം കടന്നു വന്ന വഴികളെന്ന് പറയുന്നത് ത്യാഗത്തിലൂടെയായിരുന്നു പക്ഷേ എങ്കിലും ദൈവം അവരെ സംരക്ഷിച്ചു അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയൊരു പ്രചോദനമാണ് ഒരു ആത്മവിശ്വാസമാണ് ദൈവം നൽകുന്ന ഉറപ്പാണത് ഏതവസ്ഥയിലും ദൈവം ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കും ആ ഉറപ്പാണ് ഈ തിങ്കളാഴ്ച ഭാഗം ഇന്ന് ഇത് കേൾക്കുന്നവർക്കും എനിക്കും നിങ്ങൾക്കും നൽകുന്നത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കുന്നു ചൊവ്വാഴ്ച ഭാഗം പറയുന്നത് രണ്ട് സാക്ഷികൾ കൊല്ലപ്പെട്ടു അപ്പോൾ രണ്ട് സാക്ഷികൾ സാക്ഷികളാരാണ് നാം പഠിച്ചു കഴിഞ്ഞു ചിന്ത പഠിച്ചു കഴിഞ്ഞു എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് പഴയ നിയമവും പുതിയ നിയമവുമാണ് ഈ രണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷത്തെ കുറിച്ച് നാം പഠിച്ചു എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അത് നീണ്ടു എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് വിജാതീയ റോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ അവിടെ കിഴക്കൻ റോമൻ ചക്രവർത്തിയായ ജസ്റ്റീനൻ ചക്രവർത്തി എന്ത് ചെയ്യുന്നറിയാമോ സിവിൽ രാഷ്ട്രീയ മതപരമായ എല്ലാ അധികാരങ്ങളും പോപ്പ് വിജിലിയസിന് അടിയറവച്ചു അപ്പം ഈ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഏടിയിൽ കിഴക്കൻ റോമിൻ്റെ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ആ രാജ്യത്തിൻ്റെ സകല അധികാരങ്ങളും പോപ്പിന് കൈമാറി പോപ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ തൻ്റെ അധികാരം തുടർന്നു ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയപ്പോഴെങ്കിലും ഏകദേശം ഫെബ്രുവരി പത്തായപ്പോൾ നെപ്പോളിയൻ തൻ്റെ ജനറലായ ബർത്തിയറിനോട് പറഞ്ഞു അവിടെ പോയി പോപ്പിനെ പിടിച്ചുകൊണ്ടിരുന്നത് അവിടെ റോമിൽ പോയി പോപ്പിനെ പിടിച്ചുകൊണ്ടിരുന്നത് ജനറൽ ബർത്തിയർ പോപ്പിനെ പിടിച്ചു ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് പോപ്പ് എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു പിയൂസ് ആറാമൻ പോപ്പാണ് മരണപ്പെട്ടത് അപ്പം മരണകരമായ മുറിവ് മൃഗത്തിനെ ഏറ്റു അപ്പോൾ പോപ്പ് ആറാമൻ എന്ത് ചെയ്തു ആ അവിടെ കൊല്ലപ്പെട്ടതായി പറയുന്നത് അപ്പം ഈ അന്ത്യത്തിൻ്റെ അതായത് മഹാപീഡന കാലഘട്ടത്തിലെ പ്രവചനത്തിൽ പറയുന്നതായ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ദാനത്തിലും വെളിപ്പാടിലും പറയുന്നതായി ഈ അന്ത്യം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദൈവത്തിൻ്റെ ജനത്തെ മൃഗത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സാത്താൻ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടായ ദൈവത്തിൻ്റെ ജനത്തിന് മേൽ അധികാരമുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷമാണ് അത് പി യുസ് ആറാമൻ മാർപ്പാപ്പയെ നെപ്പോളിയൻ്റെ ജനറൽ പിടിച്ച് കൊണ്ടുവരികയും അതിൽ മരണപ്പെടുകയും ചെയ്തതുകൂടി ആ പ്രവചന കാലഘട്ടം അവിടെ അവസാനിച്ചു പക്ഷേ ആ പ്രവചന കാലഘട്ടം അവിടെ അവസാനിച്ചെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ പീഡിപ്പിക്കുന്നത് അവസാനിച്ചില്ല കർത്താവായ യേശു ക്രിസ്തു യേശം അഞ്ഞൂറ് വർഷത്തിന് മുൻപ് എഴുതിയതാനിൽ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ ഫ്രഞ്ച് വിപ്ലവം അടക്കമുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്കെതിരെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് വർഷങ്ങൾ സാത്താൻ ഇങ്ങനെ പിന്നെ അധികാരം ഉപയോഗിക്കുമെന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതി അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ എന്നാൽ ഈ ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സാധ്യതയെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസ്യതയെ ജനങ്ങൾ എന്തു ചെയ്തു ചോദ്യം ചെയ്തു ഈ തിരുവഴുത്തുകൾക്കെതിരെ അവർ യുദ്ധം പ്രഖ്യാപിച്ചു ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ മനുഷ്യർ തിരസ്കരിക്കാൻ തുടങ്ങി ക്രിസ്തു മതത്തെ സ് മാറ്റി അവരുടെ നിരീശ്വരവാദവും യുക്തിവാദവും അവിടെ കൊണ്ടുവന്നു അത് ആ രാജ്യത്തിൻ്റെ നിയമമായി അവർ പ്രഖ്യാപിച്ചു അപ്പം അപ്പോഴും ദൈവത്തിൻ്റെ വചനം തിരസ്കരിക്കപ്പെട്ടു അവിടെ അപ്പം അവിടെ പോപ്പിനെ പിടിച്ചകത്ത് പോപ്പ് മരിച്ചുപോയി പക്ഷെ എന്നിട്ടും ഈ ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുവന്നതായ ചില ചിന്തകൾ അവരിൽ ചെയ്തു ആ ജനതയിൽ അവിടുത്തെ ജന യുക്തിവാദം കൊണ്ടുവന്നു നിരീശ്വരവാദം കൊണ്ടുവന്നു അവർ ക്രിസ്തു മതത്തെ വെറുത്തു കാരണം ഇവരുടെ ചെയ്തികളായിരുന്നു ഈ പോപ്പിൻ്റെയൊക്കെ ചെയ്തികൾ കാരണം ജനങ്ങൾ ക്രിസ്തു മതത്തെ വെറുക്കുകയും അവരെന്ത് ചെയ്തു നിരീശ്വരവാദം ആ രാജ്യത്തിൻ്റെ മതമായി കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രാജ്യവ്യാപകമായി യുക്തിവാദം എന്ന ആചാരത്തിൻ്റെ ഒരു ഉത്സവം നടന്നു ഫ്രാൻസിലുള്ള പള്ളികളിലൊക്കെ എന്തിനാക്കി മാറ്റി അവര് യുക്തിവാദ ക്ഷേത്രങ്ങളാക്കി മാറ്റി അവരെ അന്ന് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ എന്ത് ചെയ്തു ആ അവിടുത്തെ ദേവതയായി അവരെന്ത് ചെയ്തു അവരോധിച്ചു മരണം ഒരു ചെറു എന്ന് പഠിപ്പിച്ചിരുന്ന സ്ഥലത്ത് മരണം ഒരു അനന്തമായ നിദ്രയാണ് എന്ന് എന്തു ചെയ്തു അവർ പഠിപ്പിച്ചു ഇവർ പറയുന്നത് ദൈവത്തിന്റെ രണ്ട് സാക്ഷികളെ കൊല്ലുവാൻ ദൈവമില്ലാത്ത മനുഷ്യൻ മുഖേന സാത്താനെ പ്രവർത്തിച്ചു അവരുടെ മൃതദേഹങ്ങൾ ആത്മീയമായി സോതോം എന്നും ഈജിപ്ത് എന്നും വിളിക്കപ്പെടുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ കിടക്കും അവിടെ നമ്മുടെ കർത്താവ് കുശിക്കപ്പെട്ടു അപ്പം ദൈവത്തിന്റെ സാക്ഷികൾ എന്തു ചെയ്തു ഇവിടെ കൊന്നുകളഞ്ഞു അവരുടെ മൃതദേഹം മ്ലേച്ഛമായ അന്തരീക്ഷത്തിൽ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നതായ സ്ഥലത്ത് എന്ത് ചെയ്തു അവരിങ്ങനെ കിടന്നു അപ്പം ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ നശിപ്പിക്കുവാൻ മരണകരമായ മുറിവ് സാത്താൻ ഏറ്റു അതിൽ നിന്നും കരകയറി വന്നപ്പോൾ സാത്താൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ എന്ത് ചെയ്തു ഈ ഒരു മതം അല്ലെങ്കിൽ ഈ യുക്തിവാദം ജനങ്ങളുടെ ഇടയിലേക്ക് സാത്താൻ എന്ത് ചെയ്തു പതുക്കെ കടത്തിവിട്ടു അത് കടത്തിവിടുകയും പിന്നെന്ത് ചെയ്തു ആ അവരുടെ ദൈവത്തെ അല്ലെങ്കിൽ ആ ക്രിസ്തുവിനെ ആരാ ക്രിസ്ത്യൻ എല്ലാ പള്ളികളും അവരെന്ത് ചെയ്തു യുക്തിവാദത്തിൻ്റെ ക്ഷേത്രങ്ങളാക്കി മാറ്റുകയും അവിടെ അന്ന് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ അതിൻ്റെ ദേവതയായി അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ദൈവത്തിന്റെ തിരുവഴുത്തുകളെ വീണ്ടും എന്തു ചെയ്തു മൂടുവാൻ മറയ്ക്കുവാൻ സാത്താന് കഴിഞ്ഞു അപ്പം അധാർമികയുടെ പ്രതിദാനമാണ് സോതോമെന്നും പിന്നെ ഈജിപ്തിന് നമുക്കറിയാം ആ അധാർമികമായ ഒരു ലോകത്ത് ഒരു ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അവർ മൂടിക്കളഞ്ഞു അവിടെ രക്തച്ചൊരിച്ചിലുണ്ടായി അസാൻമാർഗീയമായ അധാർമികമായ രീതിയിൽ അവർ ജീവിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ പഴയതും പുതിയതുമായ നിയമത്തെ അവർ ചെയ്തു മാറ്റിക്കളഞ്ഞു ഇവിടെ ഒരു മൂന്നര വർഷം എടുത്തു പറയുന്നുണ്ട് അതായത് മൂന്നര ദിവസം പറയുന്നുണ്ട് മൂന്നര ദിവസം ഈ സാക്ഷികളുടെ ജഡം എന്ത് ചെയ്തു അവിടെ തെരുവിൽ കിടന്നു പക്ഷേ അതിനെ മൂടുവാൻ കല്ലറയിൽ വെക്കുവാൻ അനുവദിച്ചില്ല സാത്താന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഒരു മൂന്നര വർഷക്കാലം മൂടി വെക്കുവാൻ കഴിഞ്ഞു പക്ഷേ അതിനെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുവാൻ കഴിഞ്ഞില്ല ഈ മൂന്നര വർഷക്കാലം ആരംഭിക്കുന്നത് പാരീസിൽ മതം നിർത്തലാക്കിക്കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുത്തി എന്താണെന്ന് ചോദിച്ചാൽ നവംബർ മാസം ഇരുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പാരീസിൽ മതം നിർത്തലാക്കി അപ്പം ദൈവ ഒരു മതവും അവിടെ പ്രസംഗിക്കാം അത് നിരീശ്വരവാദവും യുക്തിവാദവും ശാസ്ത്രവും ഒക്കെ ജനം അവർ ജീവിതം നയിച്ചു പോയി കാരണം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥയിലായ അവസ്ഥയിലാണിത് അന്ന് ആൾക്കാർ നിരീശ്വരവാദികളും യുക്തിവാദികളും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പോകുന്നവരായിരുന്നു അവിടെ മതങ്ങളെ അവർ നിരോധിച്ചു അപ്പം ഈ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടം ഈ മൂന്നര വർഷക്കാലം ദൈവത്തിൻ്റെ വചനം മൂടിവെക്കുവാൻ സാത്താൻ കഴിഞ്ഞു ആ ആ അവസ്ഥയിലും ദൈവത്തിൻ്റെ വചനം പ്രകാശിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമ്മൾ വരും പാഠങ്ങളിൽ പഠിക്കും ഇവിടെ രണ്ട് സാക്ഷികൾ ദൈവത്തിൻ്റെ സാക്ഷിയിൽ കൊല ചെയ്യപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഇപ്പം പഴയ ദൈവം പുതിയ ദൈവം ഒരു മൂന്നര വർഷക്കാലത്തേക്ക് മൂടി വെക്കപ്പെട്ടു പക്ഷേ സത്താന് അന്തിമമായി അവയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ശവങ്ങൾ അവിടെ കിടന്നു കല്ലറയിൽ വെക്കുവാൻ അനുവദിക്കപ്പെട്ടില്ല ദൈവം എത്രമാത്രം കരുതലോടുകൂടിയാണ് തൻ്റെ മക്കളെ തൻ്റെ വാചകത്തെ ദൈവം കാത്ത് സംരക്ഷിച്ചത് എന്ന് നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ ചെയ്യുന്നതായ അത്ഭുതങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കാരണം ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികൾ കൊല ചെയ്യപ്പെട്ടിട്ടും തിരുവചനങ്ങളെ മൂടുവാൻ വേണ്ടി നശിപ്പിക്കുവാൻ വേണ്ടി സമ്പൂർണ്ണമായി തകർക്കുവാൻ വേണ്ടി സാത്താൻ ശ്രമിച്ചിട്ടും ദൈവം അവരെ സംരക്ഷിച്ചു ആ രണ്ട് സാക്ഷികളെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ദൈവം സംരക്ഷിച്ചു എന്നാണ് ഈ പാഠഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് രണ്ട് സാക്ഷികൾ ഉയർത്തെഴുന്നേറ്റു നാം തൊട്ടു മുമ്പ് പഠിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികൾ കൊല ചെയ്യപ്പെട്ടു പക്ഷേ അവരടക്കപ്പെട്ടില്ല ഇവിടെ പറയുന്നത് രണ്ട് സാക്ഷികൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാനത്തിൽ ഒരു നവോത്ഥാന കാലഘട്ടം ഉണ്ടായി ആ നവോത്ഥാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ദൈവത്തിൻ്റെ വചനം വളരെ വേഗത്തിൽ എന്തു ചെയ്തു അത് വ്യാപിക്കപ്പെട്ടു അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാപനത്തെ ഭയപ്പെട്ടിരുന്ന ആൾക്കാർക്ക് അത് മഹാഭയമുണ്ടാക്കി കാരണം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഒരു നവോത്ഥാനം ഉണ്ടായി ആ നവോത്ഥാനത്തെ എന്തു ചെയ്തു ആ ജൈവം ശക്തമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു ഈ പതിനെട്ടാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തില് നവോത്ഥാനത്തിന്റെ ആരംഭ കാലഘട്ടത്തില് എന്ത് ചെയ്തു ഈ ദൈവത്തിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ ഈ പറഞ്ഞതായ വിശുദ്ധ വേദപുസ്തകം പഴയ നിയമം പുതിയ നിയമം രണ്ട് സാക്ഷികളെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഭാഷകളിലുമായി തർജിമ ചെയ്യപ്പെട്ടു അങ്ങനെ വില്യം കേരിയെ പോലുള്ള ആൾക്കാര് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ ഭാഷകളിലേക്കും എന്ത് ചെയ്തു അത് തർജിമ ചെയ്യപ്പെട്ടു അതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുമ്പോൾ അതുവരെയും മറ്റുള്ള വ്യക്തികളുടെ വായിൽ കൂടി വരുന്നതായ ദൈവവചനങ്ങളിൽ വിശ്വസിച്ചിരുന്നതായ വിശുദ്ധ വേദപുസ്തകം ലഭിക്കുവാൻ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന മനുഷ്യർക്കോ അവരുടെ ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകം ലഭിച്ചപ്പോൾ അവർക്ക് സത്യം എന്താണ് എന്ന് നേരിട്ട് വായിച്ചു മനസ്സിലാക്കുവാനുള്ള ഒരവസരം ലഭിച്ചു അതുവരെയും അവർക്ക് ബൈബിൾ അപ്രാപ്യമായിരുന്നു ബൈബിൾ ലഭിച്ചില്ലായിരുന്നു മറിച്ച് ഈ വിശുദ്ധ വേദപുസ്തകം എല്ലാ ഭാഷകളും തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ ആ ഭാഷകളിൽ സ്വന്തം ഭാഷകളിൽ അവർക്ക് വിശുദ്ധ വേദപുസ്തകം ലഭിക്കുകയും ആ വിശുദ്ധ ഭേദപുസ്തകം എഴുതിയിരിക്കുന്ന എന്താണ് എന്ന് വായിച്ചു മനസ്സിലാക്കുവാനും സത്യത്തെ അറിയുവാനുമുള്ള ഒരു അവസരം അവർക്കുണ്ടായി ഇന്ത്യൻ ഭാഷകളിലേക്ക് വില്യം കേരി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു വിശുദ്ധ വേദത്തെ പരിഭാഷപ്പെടുത്തി ഈ വിശുദ്ധ വേദപുസ്തകത്തെ പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് നശിപ്പിക്കുവാനും അധികാരങ്ങളും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ശ്രമിച്ചിരുന്നു അപ്പോഴും ഈ നവോത്ഥാന കാലഘട്ടം ആരംഭിക്കുമ്പോഴും ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ രണ്ട് സാക്ഷികളുടെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല അപ്പോഴും അവരെ തകർക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു അവർക്ക് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു പലർക്കും അത് മരിച്ചതായി തോന്നിയെങ്കിലും ദൈവവചനം ഒരു ജീവനുള്ള വചനമാണ് അതിപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ വോൾട്ടർ പറഞ്ഞോ അപ്പോ നേരത്തെ പറഞ്ഞു സാക്ഷികൾ കൊല്ലപ്പെട്ടു എന്ന് പലരും വിചാരിച്ചു അതോടെ തീർന്നത് പക്ഷേ ദൈവം എന്ത് ചെയ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും പ്രവർത്തിക്കുകയും നവോത്ഥാന കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകം അനേക ഭാഷകളിൽ അനേക തർജ്മ ചെയ്യപ്പെടുകയും അനേക രാജ്യങ്ങളിലേക്ക് അത് എത്തപ്പെടുകയും അവിടെയുള്ളവർ അവർക്ക് നേരിട്ട് വചനം വായിച്ച് സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു വളരെ അതിൻ്റെ വ്യാപനം തീവ്ര ഭയങ്കരമായിരുന്നു അപ്പോൾ അപ്പോൾ ഓട്ടോ ഒരിക്കൽ പറയുന്നത് എന്താണോ പന്ത്രണ്ട് പേർ ക്രിസ്തുമസ് സ്ഥാപിച്ചു വന്ന് ആളുകൾ ആവർത്തിക്കുന്നത് കേട്ട് എനിക്ക് മടുത്തു അത് അട്ടിമറിക്കാൻ ഒരാൾ മതി എന്ന് ഞാൻ എന്തിനും വെളിവാക്കും പക്ഷേ അത് നടന്നില്ല ഒട്ടേറെ മരിച്ചുപോയി ദശലക്ഷക്കണക്കിന് വിശുദ്ധ വേദപുസ്തകങ്ങളാണ് പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും അച്ചടിക്കുകയും അത് പലർക്കും വായിക്കുവാനായി എത്തുകയും ചെയ്യുന്നത് ഏതൊക്കെ വ്യക്തികൾ വിശുദ്ധ വേദപുസ്തകത്തിനെതിരെ പ്രവർത്തിച്ചോ ഏതൊക്കെ വ്യക്തികൾ അതിനെ പിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചോ അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി കോടിക്കോടിക്കണക്കിന് ഇരട്ടിയായി അതിൻ്റെ പ്രചാരത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു അപ്പം ദൈവത്തിൻ്റെ വചനത്തെ അക്രമിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യാം പക്ഷേ നമുക്ക് കുറേ നാളത്തേക്ക് മുടി വെക്കാം സത്യത്തെ നേരത്തെ പിന്നെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഒരു മൂന്നര വർഷക്കാലം മുടി വെച്ചതുപോലെ മുടി വെക്കാം പക്ഷേ നമുക്ക് അതിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നും വിശുദ്ധ ഭേദ പലരും തുരങ്കം വെക്കുന്നുണ്ട് ക്രിസ്ത്യാനികളിൽ നിന്ന് അവകാശപ്പെടുന്നവർ പോലും പറയുന്നുണ്ട് വിശുദ്ധ ഭേദവസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ദൈവശ്വാസീയമല്ല അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതെന്നും അധികകാലം കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിനെതിരായ ദൈവവചനത്തിനെതിരായ ആക്രമണങ്ങളിൽ ആരോപണങ്ങളിൽ നാം പങ്കുചേരാൻ പാടില്ല നാം അതിനെന്തു ചെയ്യാൻ പാടില്ല ഒരിക്കലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ല കാരണം ഈ അറുപത് അറുപത് ഈ വിശുദ്ധ വേദപുസ്തകം മുഴുവനും ഏകദേശം നാൽപ്പതിലധികം എഴുത്തുകാർ എഴുതിയ ഈ പുസ്തകമൊക്കെയും ദൈവശ്വാ മുഴുവനും ദൈവശ്വാസീയമാണ് അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി വ്യക്തികൾ മാത്രമല്ല രാജ്യങ്ങളും ഭരണകൂടങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ട് പോലും അതിനെ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല വർദ്ധിത വീരത്തോടു കൂടി അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തപ്പെടുകയും നമുക്കും അത് മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്തു അത് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ദൈവത്തിൻ്റെ അത്ഭുതമാണത് ആ മരിച്ചു പോയതായ രണ്ട് സാക്ഷികളെയും ദൈവം ഉയർപ്പിച്ച് ഇന്ന് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു അതിനെ അണഞ്ഞു പോകാതെ കെട്ടുപോകാതെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ പാതയ്ക്ക് ദൈവമായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മുടെ ആഹ്വാനം ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ദൈവം നമ്മെ വിളിച്ച ദൗത്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ സുവിശേഷം രാജ്യത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസംഗിക്കപ്പെടണം സാക്ഷീകരിക്കപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദിത്വം അത് നമ്മൾ നിക്ഷിപ്തമാണ് എന്നാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വേഴ്സ് ഭാഗത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൻ്റെ വിജയം ഇത് അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇതാണ് എന്താണ് ശത്രുക്കളുടെ അക്രമങ്ങൾക്കിടയിലും ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മഹത്തായ ഒരു പാരമ്യത്തിലെത്തും ശത്രുക്കൾ സാധാരണ എത്ര തന്നെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചാലും ഈ ഭൂമിയിൽ ദൈവത്തിന് ചെയ്തു തീർക്കുവാനുള്ള വേല ദൈവം പൂർത്തീകരിച്ചിരിക്കും അത് വെളിപ്പാട്ടിൽ പറയുന്ന പോലെ ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് സുവിശേഷം ദൈവത്തിൻ്റെ ഈ രണ്ട് സാക്ഷികൾ പ്രസംഗിക്കപ്പെടും അല്ലെങ്കിൽ സാത്താൻ മറച്ചു വെക്കാൻ ശ്രമിച്ചതായ സാത്താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതായ ദൈവത്തിൻ്റെ ഈ രണ്ട് സാക്ഷികളും പുതിയ നിയമവും പഴയ നിയമവും ഈ ലോകത്തിലുള്ള സകല ജാതികളോടും വംശങ്ങളോടും ഭാഷയോടും എന്തു ചെയ്യും റിയിക്കപ്പെടും എന്നിട്ട് മാത്രമേ ഈ ലോകം അവസാനിക്കുകയുള്ളൂ എങ്ങനെയാണ് ഈ ലോക ലോകം അവസാനിക്കുന്ന പറയുന്നത് നന്മ വിജയിക്കും തിന്മയുടെ മേൽ നന്മയ്ക്ക് വിജയം കൈവരിക്കുവാൻ കഴിയും വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ സാക്ഷികളെ കൊല്ലുവാൻ വേണ്ടി സാത്താൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ അതിൻ്റെ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതോടുകൂടിയാണ് അപ്പം ആ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ സാക്ഷികൾ എന്തിനും സത് മൃഗം കൊല്ലും എന്നാൽ ആ വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നത് ആ മൃഗത്തെയും തോൽപ്പിച്ച് തിന്മയെയും തോൽപ്പിച്ച് ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനാണ് കാണിക്കുന്നത് അപ്പം അന്തിമ വിജയം എന്ന് പറയുന്നത് സത്യത്തിനാണ് അപ്പൊ ഇവിടെ പതിനൊന്ന് ഇവിടെ പറയുന്നത് പതിനൊന്നാമത്തെ അദ്ദേഹം പറഞ്ഞത് ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി ഇരുപത്തിനാല് മൂപ്പന്മാരും ദൈവത്തിന്റെ മുൻപ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അപ്പം ദൈവത്തിന്റെ രാജ്യം ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ സ്ഥാപിക്കും അതാണ് അന്ത്യം അപ്പം അത് സത്യത്തിൻ്റെ ഒരു വിജയമാണ് ആ യോഹന്നാൻ സ്നാപ് നോ യോഹന്നാൻ നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു അവിടെ നിയമപ്പെട്ടകം കണ്ടു അവരെ നീതു നിയമപ്പെട്ടകൻ്റെ പുറംചാട്ട് രൂപപ്പെടുത്തി രണ്ട് മാലാഹമാരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മകത്തായ സാന്നിധ്യവും വെളിപ്പെട്ടു പെട്ടകത്തിനുള്ളിൽ ദൈവത്തിൻ്റെ നിയമമുണ്ടായിരുന്നായും യോഹന്നെ കാണുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പെട്ടക നിയമപ്പെട്ടകത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മോട് ചോദിച്ചാൽ ഈ ലോകത്തിലുള്ളവട് വിളിച്ചു പറയുവാൻ നാം ബാധ്യസ്ഥരായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ നിയമങ്ങൾ തന്നെയാണ് വളരെ പരിശുദ്ധമായ രീതിയിലാണ് യോഹന്നാൻ ആ ഒരു നിയമപ്പെട്ടകം ഇരിക്കുന്നത് കാണുന്നത് ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുൻ്റെ കൃപം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്നാൽ ദൈവത്തോടുള്ള അനുസരണം നമ്മുടെ വിശ്വാസമാണ് അനുസരണം യഥാർത്ഥമാണെന്ന് കാണിക്കുന്നത് ഈ നിയമം തന്നെയാണ് നിയമപ്പെട്ടകമാണ് എന്നാൽ ദൈവത്തോടുള്ള അനുസരണം നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണോ എന്ന് വെളിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ നിയമമാണ് ന്യായവിധിയുടെ അടിസ്ഥാനവും മാനദണ്ഡവും നമ്മെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടക നിയമം മൂലമാണ് ഇന്ന നിയമമാണ് നീ ലംഘിച്ചിരിക്കുന്നത് അപ്പോൾ ന്യായവിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമമാണ് കൽപ്പനകളാണ് നിയമമാണ് അത് പാലിക്കുവാനും അത് ഈ ലോകത്തോട് ഉറച്ചു വിളിച്ചു പറയുവാനുമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അന്ത്യത്തിൽ സത്യം വിജയിക്കും ദൈവം വിജയിക്കും തിന്മയുടെ മേൽ നന്മ വിജയിക്കും വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന പോലെ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും ദുഷ്ടന്മാരെ ന്യായം വിധിക്കും നീതിമാന്മാർ ദൈവത്തോടൊപ്പം വസിക്കും അപ്പം ഈ ഭാഗത്ത് നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ ദൈവത്തിൻ്റെ സത്യവേദ പുസ്തകത്തെ ആരംഭത്തിൽ തന്നെ തകർത്ത് കളയുവാൻ ആ ജനങ്ങളുടെ ഇടയിൽ അത് എത്താതിരിക്കുവാൻ ജനങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുവാൻ സാത്താൻ പല രൂപത്തിലും പ്രവർത്തിച്ചു സാത്താൻ മരണകരമായ മുറിവേറ്റിട്ടും സാത്താൻ എന്തു ചെയ്തു അതിൽ നിന്നും കരകയറിക്കൊണ്ട് ഒരു മൂന്നര വർഷക്കാലം ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികളെ കൊല ചെയ്തു ആ കൊല ചെയ്ത സാക്ഷികളെ സകല വംശക്കാരും ഭാഷക്കാരും ദേശക്കാരും കണ്ടു അവരുടെ ജഡം അവരുടെ ശവം കിടക്കുന്നത് കണ്ടു അവർ എന്നാൽ മറവ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സാത്താൻ അവർ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല പലരും കണ്ടു ദൈവത്തിൻ്റെ സാക്ഷികളാണ് കിടക്കുന്നതെന്ന് പലരും കണ്ടു അവിടെ ഇരുന്നു കൊണ്ട് അത് പ്രകാശിച്ചു അത് മൂടപ്പെട്ടു ദൈവം എന്ത് ചെയ്തു അതിനെ ഉയർത്തി ആ മൂന്നര വർഷക്കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ വർദ്ധിച്ച ആദേശത്തോടു കൂടി ദൈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ അത് വർദ്ധിക്കുകയും ചെയ്തു അനേകർക്ക് ലക്ഷക്ക ആൾക്കാർക്ക് വ്യക്തികൾക്ക് എന്ത് ചെയ്തു വിശുദ്ധ വേദപുസ്തകം സ്വന്തമായി ലഭിക്കുവാനും അത് അവരുടെ ഭാഷയിൽ വായിക്കു മനസ്സിലാക്കുവാനും അങ്ങനെ വിശ്വാസം എന്ത് ദൈവത്തെക്കുറിച്ച് അറിയുവാനും സാധിച്ചു ആ സമയത്തും സാത്താൻ ഭരണകർത്താക്കളിലൂടെയും രാജ്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയും ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ദൈവം സംരക്ഷിച്ചു എന്നിട്ട് നമുക്ക് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്ത് തിന്മയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നന്മ സ്ഥാപിക്കപ്പെടും ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും അന്ന് അനുഭവിക്കുന്നതായ ഈ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ വേദനകളും പരിഹാസങ്ങളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ആ നന്മയുടെ വിജയത്തിൽ പങ്കാളികളാക്കുവാൻ അതിൽ ഭാഗമാകുവാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ ചിന്തിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമാകുവാൻ ഇതിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ഇത് കാണുന്നതായ എല്ലാ ദൈവമക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമു ഞങ്ങളെ അളവുകൂടെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സ്വർഗീയ പിതാവാന്നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്തു അല്പനേരം ഞങ്ങൾക്ക് എത്താവെ അങ്ങടെ വചനം പഠിക്കുവാണ്ടെന്ന ആ വലിയ കൃപയെക്കുറിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു കത്താവേ ഞങ്ങൾക്ക് മുൻപായി ദൈവേ അങ്ങനെ വചനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചാരത്തിൻ്റെ ഭാഗമായി അനേക മക്കൾ രക്തസാക്ഷിത്വം വഹിക്കുകയും കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു എന്ന് നിങ്ങൾ പഠിച്ച് കത്താവെ എങ്കിലും ആ കഷ്ടതകളുടെ നടുവിലും ദൈവം അവരെ കാത്തുകൊള്ളുകയും ദൈവത്തിൻ്റെ വചനം കെട്ടുപോകാതെ പൂർണ്ണമായി നശിച്ചു പോകാതെ അങ്ങ് അവിടെ നിന്ന് കാത്തുകൊണ്ട വലിയ കൃപയ്ക്കായ സ്തോത്രം അതിലൂടെ ഞങ്ങൾക്കങ്ങനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുവാനും ഇടയാക്കിയ ആ വലിയ പദവിയെടുത്ത് അങ്ങ് സ്തുതിക്കുന്നു കത്താവേ ഇത് ഇതുവരെയും ശ്രവിച്ചുകൊണ്ടിരുന്നായ ദൈവം കണ്ടു കൊണ്ടിരുന്നായ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ചിലവഴിച്ച സമയം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന സമയമായിരിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവമേ ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ അങ്ങയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തളർന്നു പോകാതെ നിരാശരായി പോകാതെ ഈ ദൈവം അവർ ദൈവത്തിൻ്റെ വേല സുവിശേഷം അനേക മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ അവർക്ക് ഇനിയും കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി സഹായി ഇതിനെ സഹായിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവർക്ക് ധാരാളമായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഇതിൻ്റെ ഭാഗമാകാൻ അടിയന്തരം കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു ദൈവമെ അഹങ്കരിച്ചു പോകാൻ നിളിച്ചു പോകാൻ ഇടപെരുതെന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും താഴ്മയോടുകൂടി അങ്ങയുടെ സ്ഥലത്തിലായിരിക്കാനും അങ്ങയുടെ വേലയിലായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കൽ കൂടി ഇത് ശ്രമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് വരുവോളം ഞങ്ങളെല്ലാം അങ്ങയുടെ വിശ്വസ്ത സാക്ഷിയുടെ സഹായിക്കണം ഇതിൻ്റെ മാനവ മഹത്വം അവിടെ നിന്ന് കൈക്കൊള്ളണം പ്രാർത്ഥന കേട്ടതിനും കത്താവേ ഉത്തരം നൽകിയതിനും ഞങ്ങൾ സ്തുതിക്കുന്നു സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ